നമസ്കാരം. നമ്മൾ ധ്യാന പരമ്പരയിലെ ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ടെലിപ്പതി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ധ്യാനം അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണത്, ഒരു വിദ്യ. ടെലിപ്പതി അതായത് അതീന്ദ്രജ്ഞാനം എന്നാണ് അതിന് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത്. ചിലരതിനെ ഭൂമധ്യധ്യാനമെന്നും ബിന്ദു ധ്യാനം എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയാറുണ്ട്. പക്ഷെ എന്നാൽ അതല്ല. ഈ ധ്യാനത്തിന്റെ യഥാർത്ഥ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതീന്ദ്രജ്ഞാനം അതായത് വിദൂരജ്ഞാനം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇന്ന് ശാസ്ത്രം ടെലിപ്പതിയെപ്പറ്റി പരോക്ഷമായി അത് ഉണ്ട് എന്ന് പറയുന്നില്ല. പരോക്ഷമായി പറയുന്നില്ല എങ്കിലും അവർ അണ്ടർഗ്രൗണ്ടിൽ ഇന്നും പരീക്ഷണത്തിൽ മാത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വിശ്വാസം ഇല്ല എന്നതല്ല. വിശ്വാസം ഇല്ലാത്ത ഒന്നതിനെ വിശ്വാസം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ വിശ്വസിച്ച് ഉള്ളിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അതിന്റെ പരിശോധന അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ അതിനെ വിശ്വാസമില്ല എന്ന് പറയുന്നത് ശരിയല്ല. വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവർ അതിനെ പരീക്ഷിക്കുന്നു, കണ്ടെത്തണം. പക്ഷെ അവിടെ ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ ഈ ടെലിപ്പതി അല്ലെങ്കിൽ ഈ വിദൂരജ്ഞാനം അതായത് ദൂരത്തിലുള്ള ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ അറിവുകളെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ദൃഷ്ടിയിൽ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന ഒരു ധ്യാന വിദ്യ എന്നാണ് അതിനെ നമ്മൾ പറയേണ്ടത്. നമ്മൾ അതിനെ ശരിയായി പറയുകയാണെങ്കിൽ ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായ ചിന്തയും വിചാരവും വിശ്വാസവും ഉള്ളവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളോടെ കൂടി തന്നെ നമ്മൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിന് മുമ്പ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾക്ക് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് മഹാഭാരതത്തിലെ വിദൂർ മഹാമന്ത്രിയായിരുന്ന ധൃതരാഷ്ട്രരുടെ വിദൂർ എന്ന് പറയുന്ന വിദൂരജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിദൂരജ്ഞാനമെന്ന കുറേ വാക്കുകൾ തന്നെ ഉണ്ട്. വിദൂരന്റെ ജ്ഞാനവാക്കുകളെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിദൂർ എന്ന വാക്ക് തന്നെ ദൂരത്തിൽ വളരെ അതായത് നമ്മുടെ ദൃഷ്ടിക്കും അപ്പുറമുള്ള കാണുവാൻ സാധ്യമല്ലാത്ത ദൂരത്തിനപ്പുറമുള്ളവയെ അറിയുവാൻ കഴിവുള്ളവൻ അതീന്ദ്രജ്ഞാനി എന്ന് പറയാം. അതീന്ദ്രജ്ഞാനം പറഞ്ഞ ജ്ഞാനങ്ങൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തി കൊണ്ടുള്ള അറിവല്ലാതെ, ഇന്ദ്രിയങ്ങളുടെ ശക്തി അതായത് ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹമാണല്ലോ മനസ്സിനെ അവിടെ ഇവിടെയെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് പോലെ സംയമനം ചെയ്ത ഒരു വ്യക്തിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ശാസ്ത്രത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത്. അപ്പോൾ ഈ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിൽ തന്നെ വളരെ വിദൂരത്തിലുള്ള ഓരോ കാര്യങ്ങളെയും പ്രക്ഷോഭണം ചെയ്യുന്ന ആ പ്രക്ഷോഭണങ്ങളെ നമ്മൾ കാണുകയും കേൾക്കുകയും മറ്റൊരാളിനോട് സന്ദേശം അയക്കുകയും നമ്മൾ ടെലഫോണിലൂടെയൊക്കെ സംസാരിക്കുന്നതും വ്യക്തിയെ കാണാതെ തന്നെ ചെയ്യുന്ന ഈ പ്രവർത്തികളൊക്കെയാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമ്പ്രദായം വളരെ പുരാതന കാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ചരിത്രങ്ങളും സത്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ആത്മീയ തലത്തിലും ആധ്യാത്മിക തലത്തിലും എന്ന് പറഞ്ഞ് മഹാഭാരതത്തെ പറ്റി പറഞ്ഞത്. കാരണം നമുക്കറിയാം ഈ കുരുക്ഷേത്ര അല്ലെങ്കിൽ ഈ ധർമ്മയുദ്ധത്തിൽ ധർമ്മ അധർമ്മ യുദ്ധ സമയങ്ങളിൽ ആ യുദ്ധത്തിന് മുമ്പ് തന്നെ വിദൂർ ഈ പാണ്ഡവരെ വനവാസ സമയത്ത് അവർക്ക് കൗരവസഭ ഒരുക്കിക്കൊടുത്ത ഒരു അരക്കില്ലം, അരക്കില്ലം കൊണ്ട് ചിലർ വെടിമരുന്നുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ആ അരക്കില്ലം കൊണ്ട് ഒരു വലിയ ഒരു മനോഹരമായ കൊട്ടാരം പണിതിട്ട് അതിനുള്ളിൽ ഇവരെ വസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിനുള്ളിൽ വസിക്കുമ്പോൾ അത് കത്തിച്ച് അവരെ മുഴുവനായി കൊന്നുകളയാം എന്ന ധാരണയിലായിരുന്നു ഈ അരക്കില്ലം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, നമ്മൾക്കറിയാവുന്ന ഒരു കഥയായിരിക്കും, ആധ്യാത്മികം ഒക്കെ അറിയാവുന്നവർക്ക്. അപ്പോൾ
ആ രഹസ്യം, നിഗൂഢമായ രഹസ്യത്തെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് അതിൽ നിന്നും രക്ഷിക്കുവാനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും തന്ത്രത്തെക്കാൾ ഉപരി അതിനെ മുൻകൂട്ടി വിദൂരമായി അറിയുവാനും സാധിച്ച ഒരു വ്യക്തിയാണ് മന്ത്രിയായ വിദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിന് നാമത്തിന് ഉചിതമായ രീതിയിലുള്ള കർമ്മവും തനിക്കറിയാമായിരുന്നു ചെയ്യുവാൻ, ജ്ഞാനവും തന്നിലുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അതിനുമപ്പുറം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും സഞ്ജയൻ എന്ന അന്ധനായ ധൃതരാഷ്ട്രർക്ക് അവിടെ നടക്കുന്ന ഒരു വിവരം, ഇന്ന് നമ്മൾ ക്രിക്കറ്റ് കളിയും അല്ലെങ്കിൽ മറ്റുള്ള ആനന്ദങ്ങളുമൊക്കെ ടി വിയിലിരുന്ന് ദൂരെ നിന്നും പ്രക്ഷേപണം ചെയ്യുന്നത് വീട്ടിലിരുന്ന് ദർശിക്കുന്നത് പോലെ ദർശിക്കുന്ന മാതിരി തനിക്ക് കാണുവാൻ, അല്ലെങ്കിൽ ഈ മൈതാനത്ത് അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ചെന്നു കഴിഞ്ഞാൽ തന്നെയും കേൾക്കുവാനല്ലാതെ കാണുവാൻ കഴിയാത്ത ധൃതരാഷ്ട്രർക്ക് തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെ വിവരിച്ചു കൊടുത്ത ഒരാളാണ് ഈ സഞ്ജയൻ എന്ന്. നമ്മൾ ഗീത തുടങ്ങുമ്പോൾ തന്നെ സഞ്ജയ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സഞ്ജയൻ പറയുന്നു, കാരണം അവിടെ നടക്കുന്ന പ്രക്ഷോഭണങ്ങളെ ഇവിടെ ടി വിയിൽ കാണും പോലെ തനിക്ക് പറഞ്ഞുകൊടുത്ത ആളാണ്. അപ്പോൾ ആ ഒരു ഉപാധി മാർഗം അത് കാണുവാനും പറഞ്ഞു കൊടുക്കുവാനുമുള്ള ആ ഒരു ഉപാധിയാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിദൂര ജ്ഞാനം. മലയാളത്തിൽ തന്നെ നമ്മൾക്ക് പറയുന്നതായിരിക്കും അതെന്നല്ല, കാരണം ടെലിപ്പതി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർ അതിൻ്റെ പരീക്ഷണത്തെ ഇന്നും നിരീക്ഷിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക ഇല്ല എന്ന രീതിയിൽ. അതുകൊണ്ട് ടെലിപ്പതി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിദൂരജ്ഞാനം അല്ലെങ്കിൽ അതീന്ദ്രജ്ഞാനം എന്ന് പറയുന്നതാകും നമ്മൾക്ക് കൂടുതൽ അത് വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യം നല്ലത് എന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഇത് എങ്ങനെ, ഇതൊക്കെ അത്ഭുതമാണ്. കാരണം നമ്മൾക്കറിയാം കരഞ്ഞ് വിശപ്പ് കൊണ്ട് കരയുന്ന ഒരു കൈക്കുഞ്ഞും തൊഴുത്തിൽ കെട്ടി വയറ് നിറഞ്ഞ ഒരു പശു മുറ്റത്തെ തുറവ് കണ്ടുകൊണ്ട്, കച്ചി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തുറവ് കണ്ടുകൊണ്ട് കരയുന്നതും തമ്മിൽ അന്തരമില്ലേ? ആ കരയുന്ന കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാൻ ചുരത്തുന്ന മാതാവിൻ്റെയും മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയുടെയും അന്തരം ഒന്ന് വേറെയാണ്. അതേപോലെ തന്നെ തുറവിൽ നിൽക്കുന്നതും വലിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന പശു കഴിക്കുന്നതുമായിട്ടും വ്യത്യാസമില്ലേ? ഇവിടെയാണ് ഞാൻ ഗവേഷണത്തെ പറ്റി പറഞ്ഞത്. കാരണം അത് അറിയുവാൻ നമ്മളത് ആയിത്തീരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ അനുഭവം അറിയുവാൻ പറ്റൂ. ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് അത് ആക്ഷേപിക്കുവാനേ സാധിക്കൂ. നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകാത്തത് നമ്മൾ ആക്ഷേപങ്ങളുടെ സാധന നിരന്തരം ചെയ്തു പോകുന്നു എന്നതുകൊണ്ടാണ്. എന്തിനേയും സത്യത്തെയും അസത്യത്തെയും എന്താണ് എന്നറിയാതെ എന്തിലും ഏതിലും ആക്ഷേപിക്കുവാൻ മാത്രമുള്ള ഒരു സാധനയാണ് നമ്മൾ നിരന്തരം ചെയ്തു പോകുന്നത് കൊണ്ട്, ഹാസ്യമായ ഈ സാധന കൊണ്ട് നമ്മൾക്കത് സാധിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് സത്യത്തിൽ ഗവേഷണത്തിനും ഇവിടെ ഉണ്ടായത്. കാരണം ഭാരതീയ ഋഷീശ്വരന്മാരുടെ ഗവേഷണവും ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഗവേഷണവും തമ്മിലുള്ള അന്തരം, മുൻപ് ഞാനീ പറഞ്ഞ ഈ കൈക്കുഞ്ഞിൻ്റെ വിശപ്പിനെയും പശുവിൻ്റെ വിശപ്പിനെയും ആ രണ്ടിനെയും സാമ്യം ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ ഗവേഷണങ്ങൾ. കാരണം നമ്മൾക്ക് അതിനോടുള്ള വിശപ്പും മാത്രം പോരാ, വിശ്വാസവും. നമ്മളുടെ ഈ അവയവം ശരീരവും അതിനായി ഉൾക്കൊണ്ട് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനായി ഉഴിഞ്ഞു വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ സഫലതയുടെ അനുഭവം അറിയുവാൻ, സഫലത എന്ന് ഞാനിവിടെ പറയുന്നത് ആ അനുഭവത്തെ നമുക്ക് സ്പഷ്ടമായി അറിയുവാൻ സാധിക്കുന്നതിന് നമ്മൾ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഇത്രത്തോളം ഉയർന്ന വിദ്യ സമ്പാദിച്ച ഒരു വ്യക്തി അത് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നതല്ല, ആ വ്യക്തി ആരാണെന്നും വ്യക്തിയുടെ ഉദാഹരണത്തിനാണ് ഞാൻ കുട്ടിയുടെയും പശുവിൻ്റെയും കാര്യം പറഞ്ഞത്. നമ്മളത് ആയിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഋഷീശ്വരന്മാരുടെയും ഗവേഷണവും ഈ ശാസ്ത്രകാരന്മാരുടെ ഗവേഷണവും തമ്മിലുള്ള ഈ അന്തരമാണ്. കാരണം അതിനായി ജീവൻ ഉഴിഞ്ഞു വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്ത് അനുഭവമറിഞ്ഞവരാണ് ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ഭാരതീയ ഋഷിമാർ എന്ന് പറയുന്നത്. അത്രത്തോളം ആ ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉപാധിയെ
അനുഭവമാക്കുന്നതിന് ഗവേഷകനും അതിൻ്റെ ഇന്നും അതിനെ അംഗീകരിക്കുന്നില്ല എങ്കിലും അണ്ടർഗ്രൗണ്ടിൽ നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് വിഫലമായി നിൽക്കുന്ന ഒന്നാണ് ശാസ്ത്രം. ഈ അതീന്ദ്രിയ ജ്ഞാനത്തെ കണ്ടുപിടി, കാരണം ഇന്ദ്രിയങ്ങളുടെ എന്ന് ഞാൻ പറയുമ്പോൾ വളരെ പോയിന്റുള്ള ഒരു സാധനമാണ്. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ ഒന്നല്ല, ശരീരത്തിൽ എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്നും ഓരോ ഇന്ദ്രിയങ്ങളുടെയും സംയമനം വരുത്തുന്ന ഒരു, ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോകൾ ധ്യാന പരമ്പരയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് സ്വന്തം ശ്വാസത്തിൽ പോലും ഇന്നുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്തവരും ഒരു 10 മിനിറ്റെങ്കിലും സ്വസ്ഥമായി ശാന്തമായി ഒരിടത്തിരുന്നു കൊണ്ട് സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിച്ച് ശാന്തത വരുത്തുവാനും സാധന ചെയ്തിട്ടില്ലാത്ത, പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമ്മൾക്ക് ഇത് ആക്ഷേപിക്കുവാനോ ഇല്ല എന്ന് പറയുവാൻ ഒരധികാരവുമില്ല. കാരണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നം ചെയ്തിട്ടല്ല. പ്രയത്നം ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണ് എങ്കിൽ പറയുകയില്ല. കാരണം അനുഭവങ്ങൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും, നിസാരമായ ചെറിയ ധ്യാനങ്ങൾ കൊണ്ടുപോലും. കാരണം ഇന്നും ഈ അതീന്ദ്ര ജ്ഞാനമുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റിനും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അവരെ അറിയാതെ പോകുന്നത് നമ്മളുടെ ഈ സാധനയില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപങ്ങളെ സാധന ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ആത്മീയമായ ഒരു ചിന്തയോ സാധനയോ നമുക്കില്ലാത്തതുകൊണ്ട് മറിച്ച് അതിനു പകരം ആക്ഷേപകരമായ സാധനയാണ് നമ്മൾക്ക് നിരന്തരം. എന്താണോ നമ്മൾ നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, ആ വാക്കിൽ തന്നെ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഒരു പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ പറഞ്ഞു പോകുന്നവരുണ്ടാകും. അപ്പോൾ ആ സാധന എന്ന് പറയുന്നത് നിസാരം ഒരു കാര്യമല്ല. ഏതൊരു കാര്യത്തിനും നിസാരമായി അല്ല സാധന കൂടാതെ നമ്മൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല. അതായത് ഒരു വ്യക്തിയെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിനെ അറിയുവാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന, ധ്യാനം ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ധ്യാന നിഷ്ഠ കൊണ്ട് തന്നെ, ആ സാധനയുടെ ഫലം കൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ കഴിവുകൾ. പക്ഷെ നിങ്ങളത് പറയില്ല, കാരണം നമ്മൾ ഇത് പ്രത്യക്ഷത്തിൽ പറയുന്ന ആളാണ് എങ്കിൽ മറ്റൊരാള് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പക്ഷെ പറയില്ല, ആരും പറയില്ല. കാരണം അതാണ് യഥാർത്ഥമായ ഒരു ജ്ഞാനി അല്ലെങ്കിൽ യഥാർത്ഥമായ ധ്യാനം ചെയ്തു പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ ഉള്ളിൽ അനുഭവമാകുന്ന ആ ഇതിനെ പ്രത്യക്ഷത്തിൽ മറ്റൊരാളിനോട് പറയില്ല. പക്ഷെ താൻ അതൊരു ഉപദേശമായി മറ്റു ആളിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഉപദ്രവമായി അവർക്ക് തോന്നാം. പക്ഷെ അവർ അതിനെ നിർബന്ധമായി പറയുകയുമില്ല. ഇന്നും നമ്മൾക്കിടയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ പല ജ്ഞാനികളും അനുകരിക്കുവാൻ പലരും നോക്കുന്നുണ്ട്. ഈ അനുകരണങ്ങൾക്കൊന്നും ഫലം കാണാതെ ആക്ഷേപം കൈക്കൊള്ളുന്ന പല ആളുകളും, വലിയ വലിയ ആളുകളെയും നമ്മൾക്കറിയാം. കാരണം അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത് സാധനയാണ് എന്ന്. സാധന കൊണ്ട് മാത്രം ഒരു ജീവൻ ഉഴിഞ്ഞു വെച്ച ജ്ഞാനികൾ അല്ലെങ്കിൽ വ്യക്തികൾ സമ്പാദിച്ച ആ ജ്ഞാനത്തെ അറിയുക എന്നത് വാങ്ങുവാൻ കിട്ടുന്നതല്ല, പുകഴ്ത്തൽ കൊണ്ട് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. ഒരാളിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പുകഴ്ത്തിക്കൊണ്ടോ മറ്റൊരാളിനെ മോശമായി പറയുന്നത് കൊണ്ടോ നമ്മൾ കെടുക്കുവാൻ സ്വാർത്ഥമാക്കി അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് സ്വായത്തമാക്കി എടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ധ്യാനം കൊണ്ട് അല്ലെങ്കിൽ സാധന കൊണ്ട് സാധിച്ചെടുക്കുന്ന ഒന്ന്. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് ഒരു വലിയ ധ്യാനമാണ്. കാരണം ഒരു ബിന്ദു ധ്യാനം, ഉദാഹരണത്തിന് ഞാനൊരു തുടക്കം മാത്രമായി പറയുന്നുള്ളൂ. കാരണം നമ്മൾ ബിന്ദു ധ്യാനം, ഒരു വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വളരെ പ്രയോജനമുള്ളതാണ്. അത്ഭുതങ്ങൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർ പോലും ആരോടും പറയാറില്ല. നമ്മൾ സാധാരണ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്, ഇത്ര ദിവസം കൊണ്ട് ഇത് പഠിക്കാം, ഇതിൻ്റെ അത്ഭുത ജ്ഞാനങ്ങൾ വലിയ ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മളത് വിഷയം. പക്ഷെ അതല്ല, നമ്മൾ അത് കേട്ടുകൊണ്ട് അതിൻ്റെ സാധന ചെയ്തു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കഠിനത അല്ലെങ്കിൽ കാഠിന്യം എത്ര വലുതാണെന്നും. പക്ഷെ ആ കാഠിന്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾക്കതിൻ്റെ ഒരു അഭ്യാസമാകുകയും സ്വാദുണ്ടാകുകയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് ആ സ്വാദ് നമ്മൾക്ക് അറിഞ്ഞ് അനുഭവമാക്കുവാൻ നമ്മൾക്ക് സാധിക്കുമെന്നതും സത്യം തന്നെയാണ്. ആ ബിന്ദു ധ്യാനം തന്നെ നമ്മൾ ഒരു മെഡിറ്റേഷൻ നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ചെയ്ത് കൊണ്ട് ഈ ധ്യാനം ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിയുവാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയിൽ സ്വപ്നത്തിൽ കാണാറുണ്ട്.
സ്വപ്നത്തിൽ കാണാറുണ്ട്. പുലരാറാകുമ്പോൾ കാണുന്ന ചില സ്വപ്നങ്ങൾ, അത് അതേപോലെ നമ്മൾ സംഭവിക്കാറുണ്ട് എന്നൊക്കെ കാണാറുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ രഹസ്യം? നമ്മൾ ഇതൊക്കെ അത്ഭുതമാണ്, ഇതൊക്കെ വിശ്വാസമില്ലാത്തതാണ്. ഒട്ടേറെ വിശ്വാസമുള്ളതുണ്ട്, അനുഭവമുള്ളതുണ്ട്. പിന്നെ എന്താണോ നമ്മൾ രാത്രിയിൽ ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുന്നത്, അത് നമ്മളുടെ മനസ്സ്, നമ്മുടെ കോൺഷ്യസ് മനസ്സും സബ് കോൺഷ്യസ് മനസ്സും എന്ന രണ്ട് മനസ്സുകളുണ്ട്. ഇത് പിടിച്ചു വെക്കുന്നവയെ നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്ത മനസ്സ് ഉണർത്തിക്കൊണ്ട് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മ വരുന്നത് സ്വപ്നം എന്ന് പറയുന്ന ഒന്ന് വേറെ. പക്ഷേ ഈ ധ്യാനവും നിഷ്ഠയും സാധനങ്ങളൊക്കെ ചെയ്തു പോരുന്ന ആളുകൾക്ക് ചിലത് അറിയുവാൻ സാധിക്കും. ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള സൂചനകൾ അറിയുവാൻ സാധിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വിചാരങ്ങളെ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് സാധനയുടെ കുറവ് കൊണ്ടാണ് എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുള്ളൂ. നമ്മൾക്ക് തീർച്ചയായും സാധിക്കുന്നതാണ്. അതിനുദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്ന ബിന്ദു ധ്യാനം, അല്ലെങ്കിൽ ധ്രുവമധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്തും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെ ഞാൻ വീഡിയോകളെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്, തെറ്റിദ്ധാരണയിൽ അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ട് അബദ്ധമായ മാർഗത്തിലേക്ക് പലരും പറഞ്ഞുകൊണ്ടതും ഉണ്ട്. കാരണം ഈ ധ്രുവമധ്യം, ഈ ദീപത്തിൽ തന്നെ നമ്മൾ നോക്കി ഇരിക്കുമ്പോൾ ഉള്ള ധ്യാനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി ചെയ്യേണ്ട ഒന്നാണ്. പിറ്റുറ്റിയെയും നമ്മളുടെ ഈ ബ്രെയിനിനെയും നമ്മൾക്ക് പ്രയാസപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കണ്ണിന് ആയാസം വരുത്തി, കണ്ണിന് പ്രയാസം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്കതിന്റെ ഗുണമില്ല, സീറോ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പറയാറുണ്ട് ചിലർ ഒരു വിരൽ തുമ്പ് കാട്ടിക്കൊണ്ട് ഇതിന്റെ അഗ്രഭാഗത്ത് നോക്കിക്കൊണ്ടും ഇത് തന്നെയാണ് നമ്മൾ ഭിത്തിയിലോ എവിടെയെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്തിക്കൊണ്ട് ആ ബിന്ദുവിൽ മാത്രം ഇങ്ങനെ ദൃഷ്ടി മറയാതെ നമ്മൾ നോക്കിക്കൊണ്ട് ഇരിക്കുക. അല്പ കഴിഞ്ഞ് നമ്മൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നമ്മൾ ചെയ്യുക ചിലർ പറയുന്നത് ധ്രുവമധ്യത്തിൽ ഈ രണ്ട് പുരികങ്ങളുടെയും മധ്യഭാഗത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ, ഞാനും തുടക്ക സമയത്തൊക്കെ ഇങ്ങനെ ശീലിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം തലവേദനയെടുത്ത് കൊടിഞ്ഞിയുടെ തലവേദന പോലെ ആയി മാറിയിട്ടുണ്ട്. കാരണം എന്താണ്? ഞാൻ അറിയാത്ത അഭ്യാസം കൊണ്ട്, സാധന ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അവയവങ്ങൾക്ക് കേടുവരുത്തുകയായിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നേടിയെടുത്തപ്പോൾ ആ അഭ്യാസം ശരിയാണെന്നുള്ള വിശ്വാസം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അഭ്യാസം നേരെയായപ്പോൾ അതിനാണ് ഗുരുവിന്റെ സഹായം എന്ന് നമ്മൾ പറയും. ഒരിക്കലും നമ്മൾ ഒരു ബിന്ദുവിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അധിക നേരം നോക്കിയതിനു ശേഷം നമ്മൾ നമ്മളുടെ നയനങ്ങൾ അടയ്ക്കുന്നത് വളരെ സാവധാനത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെ നമ്മൾ നയനങ്ങൾ വളരെ സാവധാനം, കാരണം ഒരു പ്രയാസവും കൂടാതെ കണ്ണിന് കണ്ണ് നേത്രങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ കണ്ണടയ്ക്കുമ്പോഴും ആ മുന്നിൽ കണ്ട രൂപത്തെ അധികമേറെ നേരം നമ്മൾക്ക് കണ്ണടച്ചിരിക്കുമ്പോഴും കാണുവാൻ സാധിക്കുന്നു. ആ കാണുന്ന രൂപത്തിന്റെ മധ്യഭാഗത്തേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വീണ്ടും നമ്മളുടെ ദൃഷ്ടിയിൽ നിന്ന് അത് വിട്ടുപോകുമ്പോൾ സാവധാനം കണ്ണ് തുറന്ന് വീണ്ടും ദീപത്തിൽ നോക്കിക്കൊണ്ട് അതിനെ ആവാഹിക്കുക എന്ന് പറയാം. അതിനെ വീണ്ടും നമ്മൾ അബ്സർവ് ചെയ്തെടുത്തുകൊണ്ട് ഈ ധ്രുവമധ്യത്തിൽ നിന്നും വീണ്ടും നമ്മൾ സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് ഇത് നിരന്തരമായ സാധന ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം തന്നെ ഒന്ന് വേറെയാണ്. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യാറുണ്ട്. ടാർഗറ്റ്, നമ്മൾ ഒരു കല്ലെടുത്തൊരു മാവിലേക്ക് ഒരു മാങ്ങ എറിഞ്ഞിടുന്നതിന് വേണ്ടി തന്നെ എങ്കിൽ നമ്മളുടെ ആ ദൃഷ്ടി, ആ ലക്ഷ്യം നമ്മൾ ശരിയായ രീതിയിലേക്കാണ് ലക്ഷ്യമെങ്കിൽ അല്ലേ ആ മാങ്ങയിൽ കൊള്ളൂ. ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും കൊണ്ടിട്ട് ആ കല്ല് തിരിച്ച് നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ ദേഹത്തോ വന്ന് വീഴുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടാർഗറ്റിനെ നമ്മൾക്ക് നേടിയെടുക്കുക. ആ ടാർഗറ്റ് തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞ ഇന്ദ്രിയ ജ്ഞാനം അല്ലാതെ, ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ. കാരണം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ശരീരം സ്വസ്ഥമാകുന്നുവെന്നും കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞു. ശരീരം സ്വസ്ഥമാകുമ്പോൾ നമ്മൾക്ക് ഊർജം കൂടുതൽ ഉണ്ടാകുകയും ആ ഊർജ്ജശക്തി കൊണ്ടും ശരീരത്തിന്റെ സ്വസ്ഥത കുറയുന്നത് കൊണ്ടും
മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമ്മൾക്കൊരു ടാർഗറ്റിനെ പിടിക്കുവാൻ അബ്സർവ് ചെയ്യുവാൻ. ആ ടാർഗറ്റാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്. ഈ ടാർഗറ്റ് തന്നെയാണ് ഈ അതീന്ദ്രജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ടെലിപ്പതിയുടെയും പ്രധാന കാരണം. പക്ഷേ പറഞ്ഞപ്പോൾ തീർന്നു, ഈ ടാർഗറ്റിനെ പിടിക്കുവാനുള്ള മാർഗങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തുടക്കം തൊട്ടുള്ള ഓരോന്ന് ഉപാസന ചെയ്ത് വരുന്നവർക്ക് സാധിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായും സത്യമായ കാര്യമാണ്. സാധിക്കും, അത് പക്ഷെ സാധന ചെയ്യണം. അപ്പോൾ ഈ ധ്യാനം തന്നെ നമ്മൾ അടച്ച് ഒരു ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അതിൽ നല്ല എണ്ണയോ ഇല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ, പക്ഷെ പലരും ചെയ്യാറുണ്ട്, ഇലക്ട്രിക് ബൾബുകൾ കത്തിച്ചുകൊണ്ട് ഈ ധ്യാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനർത്ഥമായ മാർഗത്തിലൂടെ നീങ്ങിപ്പോകുന്നത് കൊണ്ട് നമ്മൾക്ക് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് ശാസ്ത്രജ്ഞനെയും അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരെയും ആധുനിക ഇന്നത്തെ ശാസ്ത്രത്തെയും ഋഷിമാരെയും തമ്മിൽ ഞാൻ പറഞ്ഞതും ഇതുകൊണ്ടാണ്, അന്തരം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇലക്ട്രിക് ബൾബിൽ നോക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ആ അൾട്രാവയലറ്റ്, ആ രശ്മികൾ നമ്മൾ ഒരു ദീപത്തിൽ നോക്കുന്നതുമായി വളരെ അന്തരമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണ്ണുകൾ ഈ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. കാരണം ബിന്ദു ധ്യാനം എന്ന് പറയുന്നത്, ബിന്ദു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഋഷീശ്വരന്മാർ നിർമ്മിച്ചതാണ്. അതിന്റെ നിർമ്മാതാവുകളുടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നാനത്വത്തിൽ ഏകത്വം, അതായത് ദ്വൈതം എന്നത് ഏകം എന്നതാണ്. അതായത് ഞാൻ എന്ന് പറയുന്നത് ഒരു ബിന്ദുവാണ്. ഈ പല ചിന്തകളും പല ഇന്ദ്രിയങ്ങളും ഇതും ഒന്നാണ്, അതായത് ജീവൻ. ഇത് ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ശക്തിയുള്ള സാധനമാണ്. അതിന് മരണമില്ല, അതിനെ ലയിപ്പിക്കുവാനോ കരിച്ചു കളയുവാനോ സാധ്യമാകാത്ത ഒന്നാണ്. അപ്പോൾ ആ ബിന്ദുവിന്റെ ശക്തി നമ്മൾ എന്താണ് എന്നറിഞ്ഞ് നമ്മൾ കൈവരിക്കുമ്പോൾ ആ ബിന്ദു കൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇന്റലക്ട് പവറിന് ശക്തി എന്താണ് എന്ന് നമ്മൾ അറിയുകയും അതിനെ കൈവരിക്കുവാനുള്ള ശ്രമമാണ് മറ്റുള്ള ധ്യാനങ്ങൾ എന്നെല്ലാം പറയുന്നതും. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക തുടക്കത്തിൽ എന്ന് പറയുന്നതും ഈ മനസ്സിനെ ശാന്തമാക്കണം. ഇല്ലായെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഒരിക്കലും ശാന്തമാക്കുവാൻ അനുവദിക്കില്ല. ഞാൻ വേദസാര ശിവസ്തവ എന്ന് പറഞ്ഞു വരുന്ന ആ സ്തോത്രം തന്നെ പറഞ്ഞു വരുന്നതും ഈ ധ്യാനത്തിന്റെ കാര്യങ്ങളാണ്. അത് കേൾക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനമുണ്ടാകുമെന്നും എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് അത് ഞാൻ വീഡിയോയിലൂടെ വിടുന്നതും. പിന്നെ ഈ ധ്യാനം എന്ന് പറയുന്ന നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ഒരു ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു എഴുതുവാൻ തന്നെ നമ്മൾ ആദ്യം തരുന്ന ഒരു ഡോട്ടാണ്. ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്. നമ്മളൊരു പുഷ്ടോപ്പ്, നമ്മളൊരു സ്റ്റോപ്പ് ഇടുകയാണ്, പുഷ്ടോപ്പ് അല്ല, ഒരു സ്റ്റോപ്പ്. ആ സ്റ്റോപ്പ് നിർത്തുക എന്നതാണ്, ഒരിടത്ത് നിർത്തുക. അതായത് നമ്മളെ എല്ലാ ദർശനത്തെയും എല്ലാ ചിന്തകളെയും ഒരു പോയിന്റിൽ കൊണ്ടുവരിക. അതായത് നമ്മൾ എഴുതുന്നത് തന്നെ ഒരു പോയിന്റാണ്, പേന വെക്കുന്നത് ഒരു പോയിന്റാണ്, എഴുതി കൊണ്ടുവന്ന് നിർത്തുന്നതും ഒരു പോയിന്റിലാണ്. ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി ഒരു പോയിന്റിൽ ചെന്ന് നിൽക്കുന്നു. അതായത് ഈ ജീവൻ പോയി നിൽക്കുന്നതും ഒരു പോയിന്റിൽ തന്നെയാണ്. അപ്പോൾ ആ പോയിന്റിനെ അറിയുവാനുള്ള ശക്തി, ആ പോയിന്റിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ ആനന്ദവും ശക്തിയും ടാർഗറ്റും സർവതും ശരിയായ രീതിയിൽ നമ്മൾക്ക് കിട്ടുമെന്നാൽ. നമ്മൾ കറക്റ്റായി എറിയുന്ന സാധനം അവിടെ തന്നെ കൊള്ളും എന്നതുപോലെയാണ്. ആ ടാർഗറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ആ ടാർഗറ്റിനെ കൈവരിക്കുമ്പോൾ ശേഷമാണ് നമ്മൾക്ക് പിന്നീട് അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഭാഗം. അല്ല, ഒറ്റയടിക്ക് ടെലിപ്പതി ഒന്നും ആർക്കും പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നതല്ല. ഈ സാധന തന്നെ അതാണ് ഞാൻ പറഞ്ഞ കഠോരമായ, കഠിനമായ, ഒരു പക്ഷെ ഇതിന് ഒരു ജന്മമല്ല, പല ജന്മങ്ങൾ കൊണ്ടുമുള്ള സിദ്ധി കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ചുറ്റിനുമുള്ള പല ആളുകളെയും നമ്മൾക്ക് ഒരു പക്ഷെ വിശ്വാസമില്ലെങ്കിൽ തന്നെയും ഉള്ളിൽ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാരെ പോലെ പുറമെ പരോക്ഷമായി പറയുന്നില്ലെങ്കിലും ഉള്ളിൽ തന്നെ നമ്മൾക്ക് സംശയം തോന്നുന്നവൻ അതീന്ദ്രജ്ഞാനിയാണ് എന്ന് ചിലരിൽ തോന്നുന്ന ആളുകൾ അവരുടെ സാധനയാണ്, മുൻജന്മത്തെ സാധനയും ഈ ജന്മത്തെ സാധനയുമാണ്. കാരണം സാധന നിസ്സാരമായ ഒരു സാധന. അപ്പോൾ നമ്മൾ ഈ സാധന ചെയ്യുന്നത് അത് എന്താണെന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങളെപ്പറ്റിയും നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമ്മൾ ബിന്ദു ധ്യാനത്തെപ്പറ്റിയും ടെലിപ്പതി ധ്യാനത്തെപ്പറ്റിയും ഉള്ള പ്രത്യേകം പ്രത്യേകമായ വീഡിയോ വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സമയം വളരെ ദൈർഘ്യമായി പോകുന്നു എന്നതുകൊണ്ട് ഇവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.